നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇറാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ദോഹയിൽ നടക്കുന്ന ജി സി സി കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ചർച്ചയിലാണ് കൂടിക്കാഴ്ച നേരത്തെ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടിയുണ്ടായപ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വലിയൊരു ശ്രമം നടത്തിയ സമിതി കൂടിയാണിത് വിവിധ രാഷ്ട്രങ്ങളുടെ പ്രമുഖരെ കാണുകയും സമാധാനത്തിനുള്ള ഇടപെടൽ തേടുകയും ഒക്കെ ചെയ്തിരുന്നു അവരുടെ ഒരു അസാധാരണ യോഗമാണ് ഇപ്പോൾ ദോഹയിൽ നടക്കുന്നത് ഇതിനിടയിൽ വച്ചാണ് ഇറാൻ പ്രസിഡന്റുമായി സൌദി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച മേഖലയിലെ നിലവിലെ സംഭവ വികാസങ്ങളെല്ലാം ചർച്ചയായെന്നാണ് സൌദി നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇരു നേതാക്കളും തമ്മിലുണ്ടായ ചർച്ചകളെക്കുറിച്ചുള്ള പ്രസ്താവന പുറത്തുവന്നിട്ടില്ല സ്വതന്ത്ര ഫലസ്തീനാണ് ഇക്കാര്യത്തിലേക പോമ്പഴി അതല്ലാതെ ഇസ്രയേലുമായി സാധാരണ ബന്ധമോ നയതന്ത്ര ബന്ധമോ സാധ്യമല്ല എന്ന നിലപാട് തന്നെയാണ് സൗദി വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടരും സംഘർഷം അവസാനിപ്പിക്കണം മേഖലയിലേക്ക് സംഘർഷം വ്യാപിക്കരുത് എന്ന ഉറച്ച നിലപാട് തന്നെയാണ് സൗദി തുടരുന്നത് അതിനിടെ ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നതെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ വ്യക്തമാക്കി പ്രതികരിക്കാൻ ഇസ്രയേൽ ഇറാനെ നിർബന്ധിതരാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇറാൻ പ്രസിഡന്റ് നയം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പെസഷ്കാന്റെ പ്രതികരണം സമാധാനം നിലനിർത്താനാണ് തങ്ങളെ ശ്രമം എന്നാൽ പ്രതികരിക്കാൻ ഇസ്ര നിർബന്ധിതരാക്കുകയാണ് ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയെ ഞങ്ങളുടെ മണ്ണിൽ കൊലപ്പെടുത്തിയപ്പോൾ യൂറോപ്പും അമേരിക്കയും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു വേണ്ടി ഞങ്ങൾ ആത്മസംയമനം പാലിച്ചു എന്നാൽ ഇസ്രയേൽ വീണ്ടും ഞങ്ങളെ പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിലും ലബനാനിലുമായി ഇസ്രയെ തുടർന്ന് ആക്രമണങ്ങൾ മേഖലയെ ഒന്നാകെ സംഘർഷ ഭീതിയിലാക്കിയതായി ഖത്തർ അമീർ ഷെക് തമിം ബിൻ ഫഹദ് അൽ താനി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയുടെ സമാധാനം ഉറപ്പാക്കാനും ഇസ്രയേലുമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാക്കണമെന്നും ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും അമീർ ആവശ്യപ്പെട്ടു അന്തർദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള നീക്കവുമായി സൗദി അറേബ്യ നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി പുതിയ സഖ്യം രൂപീകരിക്കാനാണ് നീക്കം ഇതിന് അറബ് മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല യൂറോപ്പിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാകും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് പുതിയ സഖ്യം രൂപീകരിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രേ നടത്തുന്ന ആക്രമണങ്ങൾ ലോകത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഗാസയിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ അയൽരാജ്യമായ ലബാനിലേക്കും ആക്രമണം വ്യാപിച്ചിരിക്കുന്നു വൈകാതെ കരയുദ്ധം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ഇസ്രേ ഫലസ്തീൻ ഇനി രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ രൂപീകരിക്കണമെന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് യു എനിലെ മിക്ക രാജ്യങ്ങളും ഇതിന്റെ അഭിപ്രായമുള്ളവരാണ് എന്നാൽ ഇസ്രായേൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗദിയുടെ നീക്കം ഇസ്രായേൽ സംശയത്തോടെയാണ് കാണുന്നത് സൗദി അറേബ്യ ബെൽജിയം ഈജിപ്റ്റ് നോർവേ ജോർദാൻ തുർക്കി എന്നിവിടങ്ങളിലെത്തിയ സഖ്യ രൂപീകരണത്തിന്റെ ഭാഗമായി യോഗങ്ങൾ ചേരുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയിരുന്നു യുദ്ധമല്ല എല്ലാത്തിനും പരിഹാരം ചർച്ചയും നതന്ത്ര നീക്കങ്ങളുമാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഫലസ്തീനെതിരായ യുദ്ധം പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു ഇസ്രയേലിന് ആ നൽകുന്നത് അമേരിക്ക നിർത്തിവെക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിനിടെയാണ് ലബനാനിൽ ഇസ്രേൽ ആക്രമണം തുടങ്ങിയത് ഇറാനെ നേരിട്ട് യുദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് ഇസ്രയേൽ നടത്തിയത് എന്നാൽ സൈനിക ശേഷിയിൽ ഇസ്രയേൽ അമേരിക്ക സഖ്യത്തുകൾ വളരെ പിന്നിലാണ് ഇറാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത